സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് വീടുകൾ കയറി ഡിവൈഎഫ്ഐയുടെ ബോധവൽക്കരണം. ഭൂവുടമകളെ നേരിട്ട് കണ്ടാണ് പ്രചാരണം നടത്തുന്നത്. പദ്ധതി ജനങ്ങൾക്ക് വിശദീകരിച്ച് നൽകുമെന്നും ആശങ്കയകറ്റാൻ ലക്ഷ്യമിട്ടാണ് വീടുകയറി പ്രചാരണമെന്നും ഡിവൈഎഫ്ഐ നേതൃത്വം വ്യക്തമാക്കുന്നു. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, ഈ ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളുമായി ഡിവൈഎഫ്ഐയും രംഗത്തിറങ്ങുന്നു. ഇതിപ്പോൾ കണ്ണൂരിലെ മാത്രം പരിപാടിയാണോ അതോ സംസ്ഥാനത്തുടനീളം ഇത്തരം ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ ഡിവൈഎഫ്ഐ ആലോചിക്കുന്നുണ്ടോ സജോ? റിജിത്ത്, ഡിവൈഎഫ്ഐ അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. നിലവിൽ ഈ പ്രചാരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് കണ്ണൂരിൽ തുടക്കമായിട്ടുണ്ട്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പാത കടന്നു പോകുന്ന പ്രദേശത്തെ ഭൂവുടമകൾ, അതായത് ഭൂമി നഷ്ടമാകുന്ന വീട് നഷ്ടമാകുന്ന വീടുകളിൽ അവിടെ ഭൂവുടമകളെ കണ്ട് പദ്ധതി വിശദീകരിക്കുകയും ആണ് ചെയ്യുന്നത്. ഒരു ലഘുലേഖ കൂടി വിതരണം ചെയ്യുന്നുണ്ട്. ഈ പദ്ധതിയുടെ ആവശ്യം, അതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുക എന്നതാണ് പ്രധാനമായും ഡിവൈഎഫ്ഐ ലക്ഷ്യമിടുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് ആ ഭൂവുടമകളെ കണ്ട് നേരിട്ട് വിശദീകരിക്കുക. പദ്ധതി കേരളത്തിന് ആവശ്യമാണ് എന്നാണ് ഡിവൈഎഫ്ഐ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകളെ നേരിൽ കണ്ട് വിശദീകരിക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഈ കണ്ണൂരിലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഒപ്പം ജില്ലയിലെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഡിവൈഎഫ്ഐ ഈ ജനങ്ങളോട് എന്താണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ബോധപൂർവമായ തെറ്റിദ്ധാരണയും ആശങ്കയും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഇപ്പം നടക്കുന്ന സമരം UDFന്റെ കക്ഷികളുണ്ട്, അതുപോലെ തന്നെ BJP ഉണ്ട്, അതുപോലെ മറ്റു ചില സാമുദായിക ശക്തികളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം കൊണ്ടുവരികയാണ്. ഈ സമരം വളരെ വ്യക്തമായും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്ന കേരള വികസനത്തെ അട്ടിമറിക്കുക, അതിലൂടെ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് BJPയും കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്നത് ഒന്നിച്ചു ചേരുന്നത്. അപ്പം ഇതിൽ നഷ്ടപ്പെടുന്നത് എന്താ? ഒരു നാടിൻ്റെ ആകെയുള്ള വികസനമാണ് നഷ്ടപ്പെടുന്നത്. ഈ നാട്ടിലെ ആകെയുള്ള ചെറുപ്പക്കാരുടെ തൊഴിലവസരവും ഈ നാടിൻ്റെ പൊതുവിലുള്ള വളർച്ചയുമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇത് ജനങ്ങളോട് ബോധ്യപ്പെടുത്തണം. അപ്പം ഞങ്ങളിപ്പോൾ രാവിലെ മുതൽ കുറേ വീടുകൾ കയറുകയാണ്. ഈ പിന്നെ കുറ്റിയിട്ട വീടുകൾ, കേരളത്തിലെ കുറ്റിയിട്ട വീടുകൾ ഉള്ള പ്രദേശങ്ങൾ കയറുകയാണ്. അപ്പോൾ ആ വീടുകളിലെല്ലാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളല്ല, അവർക്കാകെയുള്ള കാര്യം ഞങ്ങൾ വികസനത്തിനെതിരല്ല, ഞങ്ങൾ സർക്കാരിൻ്റെ ഒപ്പമാണ്. പക്ഷേ ഞങ്ങൾക്കുള്ള ആശയം കേട്ട് ഞങ്ങളുടെ വീടും വസ്തുവകളും വിട്ടുകൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം എങ്ങനെയാണ്? അപ്പോൾ ആ കാര്യമാണ് അവരുടെ ആശങ്ക. അത് ഗവൺമെൻറ് കൃത്യമായി പറയുന്നില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഈ സമരക്കാരുമൊന്നും ആ കാര്യം ജനങ്ങളോട് പറയുന്നില്ല, അത് മറച്ചു പിടിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ സർക്കാർ പറയുന്നത് ഏറ്റവും മാന്യമായി, ഇപ്പം ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഈ ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത നിലയിലുള്ള വലിയ തുക നഷ്ടപരിഹാര തുക കൊടുത്തുകൊണ്ട് ആ ജനങ്ങളെ പുനരധിവസിപ്പിച്ചു. ജനങ്ങളെല്ലാം ഹാപ്പിയാണ്. ദേശീയപാതയുടെ ഏതെങ്കിലും സമീപത്തുള്ള ജനങ്ങളുടെ അടുത്ത് പോയിട്ട് വീട്ടുകാരോട് പോയിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ഇതിനകത്ത് സംതൃപ്തരല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ വളരെ സംതൃപ്തരാണ്. അവർ ഉദ്ദേശിക്കാത്ത അത്ര വലിയ തുക കിട്ടുകയാണ്. അപ്പോൾ ഇതുതന്നെയാണ് ഇതിനകത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അത് ഇവിടുത്തെ ഈ ആളുകളിൽ നിന്ന് മറച്ചു പിടിച്ച് ഈ കേരളത്തിൻ്റെ പൊതുവികസനത്തെ അട്ടിമറിക്കാനുള്ള ഒരു രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുകയാണ് കേരളത്തിനകത്ത് നടക്കുന്നത്. അത് ജനങ്ങളോട് വിശദീകരിക്കുക. അപ്പം ഞങ്ങൾ വിശദീകരിച്ചപ്പോൾ അവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാകാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിനൊപ്പമാണ് എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞുള്ളത്. നിങ്ങൾക്ക് അവരോട് ചോദിച്ചു നോക്കാം, ഇതാണ് യാഥാർത്ഥ്യം. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി കെ സനോജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സംസ്ഥാനത്ത് എല്ലായിടത്തും എല്ലാ ജില്ലകളിലും ഇത്തരം പ്രചാരണ ബോധവൽക്കരണ പരിപാടികൾ നടത്തും, അങ്ങനെയാണോ തീരുമാനം? തീർച്ചയായിട്ടും കേരളത്തിൽ കേരളയിൽ കടന്നു പോകുന്ന ഇടങ്ങളിൽ അവിടെ ആളുകളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമമാണ് DVF നടത്തുന്നത്. കേരളയിൽ വേണം, കേരളം വളരണം എന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിൽ 500 ജനസഭകൾ സംഘടിപ്പിക്കും. അതുപോലെ തന്നെ ഇത് കടന്നു പോകുന്ന വഴികളിലുള്ള വീടുകൾ മുഴുവൻ കയറും. കേരളത്തിലെ മൊത്തം ആളുകളെ ബോധവൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. ശരി, സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് വീടുകൾ കയറിയുള്ള ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നാണ് DYFI വ്യക്തമാക്കുന്നത്.